ഹലോ ഗൈസ്, ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എൻ ആർ ജിയും തുടങ്ങാം. അവർ ഫാക്ടറിയിലാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ വന്നില്ലേ മനുവോ? ഇപ്പോൾ ഓക്കെ അല്ലേ? കെഎംമാർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്, കായംകുളംകാർ റിവേഴ്സ് സൈഡിലാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ റിപ്ടോണിക്കാർ ഭീമാസക്തി, പിന്നെ ഫസ്റ്റ് പോരാളി അല്ല ഫസ്റ്റ് മോമോ, അവർ ഗ്രേവ് യാർഡിൽ ഇറങ്ങിയത്. പിന്നെ നമ്മുടെ ഫോക്സ് ഗ്യാങ്കാരും റിവേഴ്സ് സൈഡിൽ. റിവേഴ്സ് സൈഡിൽ രണ്ട് സ്ക്വാഡുണ്ട്. ഒന്ന് നമ്മളെ കെഎംമാരും ഫോക്സ് ഗ്യാങ്കാരും. ഇപ്പോൾ ഒരടിക്കുള്ള ചാൻസും ഉണ്ട്. നമുക്ക് നോക്കാം എന്താ സ്ക്രീന്. ലൂയിസ് ഫോക്സ് കണ്ട് തിരിഞ്ഞോടി. ആ, അവിടെ ഒരു അടി നടക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെ ലൂയിസ് ഫോക്സ് ഗ്യാങ്കാരും പിന്നെ കായംകുളംകാരും. എം എച്ച് കാർ ഭീമാസക്തി സ്ട്രിപ്പിൽ ഡ്രാഗനുകാർ ചിന്നാബായിൻ്റെ ടീം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കാണുന്ന നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു, സെൻഡോസ, സെൻഡോസയിലേക്കാണ് പോണേ. ഡോക്ടർകാർ ഇപ്പോൾ കേപ് ടൗണിൽ. എഫ് ടി എഫ് ടിക്കാരാണ് ഇപ്പോൾ മില്ലിൽ നിന്ന് മുകളിൽ നിന്ന് തായിരുന്നു അടി. അപ്പം നമ്മുടെ ഇവർ ടി ഡി എസ്സുകാർ ഇപ്പോൾ ഉള്ളത് വീക്കിൻ്റെയും കേപ് ടൗണിൻ്റെയും കെരട്ടോണിൻ്റെയും ഒക്കെ നടുവിലായിട്ടാണ്. പിന്നെ എഫ് എഫുകാർ പീക്കിൽ, ആ പീക്കിലൊന്നൊരു സ്ക്വാഡുള്ളൂ. ആ മിക്കി ഫോക്സ് കായംകുളത്തിൽ ഒരാളെ തീർത്തിരിക്കും. നമുക്ക് ഫോക്സ് ഗ്യാങ്ങിനെ കളിയിലേക്ക് പോവാം. റെഡ് ഫോക്സ് കേമാർ സീൻ എന്താ? ആ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. വി എസ് എസ് ഒക്കെ ഒരാൾ മണ്ടി. ആ ഒരാൾ അങ്ങോട്ട് പോവുക, അങ്ങോട്ട് വന്നു കൊടുക്കുക. ഒരാൾ സൈഡിലൊക്കെ ഉണ്ട്. ഫോക്സ് ഗ്യാങ്ങിനെ സീൻ നോക്കാം. ഫോക്സ് ഗ്യാങ് ലൂട്ട് അടിച്ചു കൊടുക്കുക. റെഡ് ഫോക്സ് കണ്ടിട്ടുണ്ട്. മിക്കി ഫോക്സ് ആ മിക്കി ഫോക്സ് ഇല്ല, ഡൗൺ ആയില്ല. മിക്കി ഫോക്സ് ഒറ്റപ്പെട്ട് ടോപ്പ് കയറി. ഓ ബൈ, അതൊരു അടിപൊളി കളിയായിരുന്നു. മിക്കി ഫോക്സിൻ്റെ ഫോക്സിൻ്റെ പറഞ്ഞു ഹെഡ് ഷോട്ട് നോക്കാക്കിയിരിക്കുന്നു. കായംകുളത്തിൽ ഇനി ആകെ രണ്ടാൾ. ഫോക്സ് ഗ്യാങ്ങാർ കൊന്നിരിക്കുന്നു. കായംകുളത്തിന് ഫോക്സ് ഗ്യാങ്ങാർ തീർത്തിരിക്കുന്നു. മിക്കി ഫോക്സ് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് ഫോക്സ് രണ്ട് കിൽ. ഇനി ആ കായംകുളത്തിലെ മായാവി ഒരു കിൽ, ചാർലി ഒരു കില്ല അടിച്ച്.
ആ ഡി ആർ ജിക്കാരും ഓരോ വില്ല് ചെയ്ത് അടിച്ച് ഡോൺ വെച്ചിട്ട് അത് എഫ് എഫ് വരാം. എഫ് എഫിൽ ഒരാൾ നോക്കും കൂടിയാണ്. ആ എഫ് എഫ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. എഫ് എഫ് കംപ്ലീറ്റ് തീർന്നു. അല്ല എഫ് എഫ് അല്ല, എഫ് ടിക്കാർ. നമുക്ക് ഫസ്റ്റ് മോമോ ഇപ്പോഴും ഇവിടെ ബുൾസായിൽ പുഷിംഗ് ആണ്. പിന്നെ നമ്മുടെ ഡ്രാഗനുകാർ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ചിന്നാബായിൻ്റെ ടീം അവർ പിന്നെ പണ്ടേ പുഷിംഗ് ആണ്. സെൻറ്റോസയിൽ അപ്പോൾ ഉള്ളത് അവരും പുഷിംഗ് ആണ്. നമ്മുടെ മലയാളി പ്രോ മലയാളി ഡോക്ടറിൻ്റെ ഒക്കെ ഉള്ള ഗില്ല്. എച്ച് എസ് ടി ഡി എസ്സുകാർ ഇപ്പോൾ കേപ്പ് ടൗണിൽ. പ്രോക്കാർ എഫ് എഫുകാർ പീക്ക് ക്യാമ്പ്. പീക്ക് ഓരോ കയ്യിലാണ്. എഫ് എഫുകാരെ കയ്യിലാണെന്ന് പീക്ക് ഉള്ളത്. ലാർജിക്കാരിപ്പോൾ കാട്ടുത്തുവയിൽ അല്ലേ സ്ഥലത്തിന് പേര്. ആ കാട്ടുത്തുവ അവിടെയാണുള്ളത്. കൊട്ടാത്തുവ അവിടെയുള്ളത്. പിന്നെ നമ്മുടെ ഫസ്റ്റ് അസുരൻ അവർ ഫസ്റ്റ് അതായത് ഫസ്റ്റ് മോമോക്കാർ ബൂസായി തന്നെ. ഓക്സിങ്ങാരെ സ്ഥിതി എന്താ? അവർ റിവേഴ്സ് സൈഡിൽ ചുറ്റി കളിക്കുകയാണ്. പിന്നെ നമ്മുടെ ഡി ആർ ജിക്കാർ മൂന്നാളാണ്. അവരാണ് ഇപ്പോൾ സ്ക്വാഡിൽ ടോപ്പ് കില്ല് അടിച്ചിരിക്കുന്നത്. അല്ലല്ലേ അല്ലല്ല അവരല്ല ഫോക്സ് ഗ്യാങ്കാർ ഒരു ഈക്വലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു രണ്ടാളും ഇപ്പോൾ ഈക്വലാണ് നിൽക്കുന്നത് ടോപ്പ് കില്ലിൽ. സ്കോട്ട് ആ ടി ഡി എസ് വേണ്ട ചത്തോന്നുണ്ട്. ആ കേപ്പ് ടൗണിൽ അടി നടന്നു കൊടുക്കുക. വീരപ്പൻ കഴിഞ്ഞിരിക്കുന്നു. ആരാണ് അവിടെ ഉള്ളത്? ചിന്നപ്പായൻ്റെ ടീമല്ല, ആ ഡോക്ടറിൻ്റെ ടീമായിട്ടാണ് അടി. ഇട്ട ബോംബ് പൊട്ടാണ്ട് പോയ പ്രശ്നമുണ്ട്. കൊച്ച പോലെ അവർ റഷ് ചെയ്യാണ്ട് നിൽക്കുക. എന്താ അറിയില്ല റഷ് ചെയ്യാൻ നടക്കുന്നത്. ആ അതൊരു പൊട്ടത്തരായിട്ട് പോയി. നമ്മൾ നോക്കാം. ആ ഗ്ലോ വാൾ റിവൈവ് ചെയ്തു. മിക്കവാറും ബാക്കിൽ കൂടി ഇറങ്ങി അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഓരോ കളി നോക്കാം. എവിടെ അവിടെ അടിയാണല്ലോ. ആ എല്ലാവർക്കാരും എക്സ്പയർ അടിയിലാണ്. മായാവി അടിഞ്ഞിരിക്കുന്നു. ബൈസാമ റേഞ്ച് പോയി. ബോസ്കോ ടൂവിൻ്റെ സ്ഥിതി ആ എസ്കോ ബാർ നോക്കാണ്. നമുക്കവിടെ നോക്കാം. ബോസ്കോ ടൂ ആണല്ലോ. നമുക്ക് ആ റേഞ്ച് പോയി സൈഡിലേക്കായിരിക്കുക. മറ്റൊരു ശ്രദ്ധിച്ചില്ല എന്നൊന്ന്. അതും കഴിഞ്ഞു. എഫ് എഫ് ആർ ഫുള്ള് തീർത്തിരിക്കുന്നു. ഡി ആർ ജിക്കാരെ സ്ഥിതി നോക്കാം. ഡി ആർ ജിക്കാർ ഇപ്പോൾ അവിടെ എത്തി. ആ ഡി ആർ ജി സ്വാഗിയാണ് ഇപ്പം മുന്നിൽ. മൂന്ന് കില്ലാണ് അടിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടി നോക്കാം. അതെ മൂപ്പരാളാണ് മുന്നിലുള്ളത്. ഇപ്പോൾ സ്വാഗ അപ്പം മുന്നിലിരിക്കണേ. ഗ്ലോവാളൊക്കെ പൊട്ടിച്ചിട്ട് കയറ്റിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ സ്ഥിതി. റിപ്റ്റോണിക്കാരിപ്പം ഇവിടെ ക്ലോക്ക് ടവറിലിരിക്കുക. എം എച്ച് എന്തേന്ന് മണി ഏസ്റ്റുകാർ. മോമോക്കാരിപ്പോൾ ഉള്ളത് ഇവിടെ ഇവിടെ കാട്ടിലിസ്റ്റ് ഭീമാസക്തി. ഫോക്സ് ഗ്യാങ് ഭീമാസക്തിൻ്റെ അടുത്തുണ്ട്. അവിടെ ഉള്ള ടവറിൻ്റെ അടുത്തുണ്ട്. ഡി ആർ ജിക്കാരും ആ ഒരു എഫ് എഫ് ആരെ തീർത്തു തോന്നുന്നു. ആ ഡി ആർ ജിക്കാർ എഫ് എഫിനെ തീർത്ത്. കെ എൽ 77 ഇവർ മൂന്നാൾ ഡോക്ടറിൻ്റെ അങ്ങനെ മൂന്നാളുണ്ടായിരുന്നു. രണ്ടാൾ ആരോ കൊന്നു. ചിന്നാബായിൻ്റെ ടീം സെൻറ്റോസിൽ നിന്ന് പതുക്കെ റഷ് ചെയ്ത് കയറുകയാണ്. ഡി ആർ ജിക്കാർ മൂന്ന് ആ സ്ക്വാഡ് കില്ല് ടോപ്പിൽ പോരാണുള്ളത്. 6-7 കില്ലുണ്ട് അവർക്ക്. പിന്നെ അവർക്ക് തന്നെ ടോപ്പ് കില്ല് വന്നിരിക്കുന്നത് 7 കില്ല്. നമ്മുടെ എം എച്ച് ആർ കില്ലൊന്നുമില്ല സ്ക്വാഡ്. ആദ്യമായി തന്നെ ഫസ്റ്റും നമ്മുടെ ഒരു പേരെന്ന മോമോക്കാരും സ്കോഡിൽ ആർക്കും കില്ല്. ചിന്നാബായിൻ്റെ സ്ക്വാഡിലും കില്ലില്ല. ബാക്കിയുള്ള ഓരോ കില്ലെങ്കിലും ഉണ്ട് സ്ക്വാഡിൽ. എഫ് എഫ് ആർ എഫ് ടിക്കാർ ഒരു കില്ലും ഇല്ലാണ്ട് കഴിഞ്ഞതാ.
സ്ക്വാഡ് വൈപ്പ് ആയി പോയി. ഫോക്സ് കാങ്ങാർ ഭീമാസക്തി സ്ട്രിപ്പിൻ്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡി ആർ ജിക്കാർ പീക്കിൻ്റെ പീക്കിന് വാലുമൊക്കെ. കിങ്സ് ആൻഡ് ഡിഫൻസ് സോൺ കയറുന്നില്ല. ആ ചിന്നാബായിൻ്റെ ടീം ഏകദേശം വരെ അടുത്തടുത്തുണ്ട്. ഇങ്ങനെ പോയാൽ മിക്കവാറും ചിന്നാബായിൻ്റെ കൈ ഇതാണ് വീട്. അതെ, ചിന്നാബായി ടവറിലുണ്ട്. കിങ്സ് ആൻഡ് ഡിഫൻസ് അങ്ങോട്ടാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കാം എന്താ സംഭവിക്കുകയെന്ന്. യെസ്, ചിന്നാബായി അങ്ങോട്ട് നോക്കിയിട്ടുണ്ട്. കെ എൽ സെവൻറ്റി സെവൻ അവിടെ എത്താനായിട്ടുണ്ട്. ഫോക്സ് ഗാങ് ഓക്കെ. ഇതാ ഫോക്സ് ഗാങ് ഇതാ ഭീമാ സക്സി സ്ട്രിപ്പ് കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ സ്ഥിതി എന്താ? ചിന്നാബായി കണ്ടിട്ടില്ല ദൂരെ. ഡി ആർ ജിക്കാർ പീക്കിൽ അടിയില്ല. ആദ്യമായിട്ട് ഫസ്റ്റ് ബോംബുമായിട്ട് കാരണം ഒരാളെ നോക്കാണ്. ലൂസർ ചത്തിരിക്കുന്നു. ഇവിടെ ഏതോ ഒരു ടവറിൽ ആരോ ഉണ്ടായിരുന്നു. ഫോക്സ് ഗാങ്ങിൻ്റെ ഏതോ ഒരു ടവറിൽ ഫോക്സ് ഗാങ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ടവറിൻ്റെ അടുത്ത് എവിടെ ആരോ ഉണ്ട്. ആരായിരുന്നു അതെന്ന് ഞാൻ മറന്നു. നമുക്ക് നോക്കാം. ഇവരല്ല എം എച്ച് ആരാണ് തോന്നുന്നത്. എം എച്ച് ആരുതാ ഇവിടെ ഇതിലുണ്ട്. ഓ, കെ സെവൻറ്റി സെവൻ ഒറ്റയ്ക്ക് ആരോ ഹെഡ് അടിച്ച് തീർത്തിട്ടുണ്ട്. ആ ചിന്നാബായിൻ്റെ ടീമിലെ രണ്ടാൾ അടിച്ചിട്ട് കെ സെവൻറ്റി സെവൻ. കാർത്തി പുളിക്കളി രണ്ടാൾ അടിച്ചിട്ട് ഓ ബൈ സൈഡ് തട്ടിങ്ങാ പോകുന്നു. ബോംബ് വരുന്നുണ്ട്. ഫോക്സ് ഗാങ്ങാർ ഇപ്പം അമ്പ ഫുൾ സീനാണ് ഗൈസ്. നമ്മുടെ യു വി ഫുൾ ആൾക്കാരാ. രണ്ട് സ്ക്വാഡുണ്ട് യു വി കണ്ണ്. ആ ചിന്നാബായി അടിച്ചിട്ട് കെ സെവൻറ്റി സെവനെ. അങ്ങനെ ആ ടീമും തീർന്നിരിക്കുന്നു. മിക്കവാറും ഡി ആർ ജി സ്വാഗി ഇരുന്ന് ലക്ഷമുണ്ട്. അവരാണിപ്പോൾ സ്ക്വാഡ് ടോപ്പിൽ ഉണ്ടായിരുന്നത്. ആ വീട്ടിൻ്റെ അടുത്ത് ഫുൾ അടിയാണ് ഗൈസ്. അവിടെ ഫുൾ അടിയാണ്. ഫസ്റ്റ് പോരാണ് ടീം. ഓ, ഫസ്റ്റ് ആ ടീം മോമോ തീർന്നിരിക്കുന്നു. ഫോക്സ് ഗാങ്ങാർ ഇപ്പം അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിപ്പം ബോർഡറിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ടൂവിൻ്റെ സി ഹൺഡ്രഡ് ഫോക്സും ഏകദേശം ഏരിയയിലൊക്കെ. ഫോക്സ് ഗാങ്ങാരാണ് അല്ല ഡി ആർ ജിക്കാരാണ് ടോപ്പ് കില്ല്. സ്കോട്ട് കില്ലും അടിച്ചിരിക്കുന്നത് മൂന്നാളുകൾ പറയുമ്പോൾ ആറ് കില്ല് അടിച്ചിരിക്കുന്നു. റോക്കി പൊടി ടോപ്പ് സോളോക്കിന് മൂക്കാളാണ്. റോക്കിയാണ് ഇന്ന് ടോപ്പ് സ്കോട്ട് കില്ല് അടിച്ചിരിക്കുന്നത്. ഓ, ശ്രീ തീർന്ന് ഡോണ ചാമ്പി. ആ ഓ ബൈ സാബ്, അത് പൊളി അടിയായിരുന്നു. അത് തീർന്നതാ റോക്കി. നമുക്ക് നോക്കാം എന്താ സംഭവിച്ചാൽ. തീർന്നു റോക്കി തീർന്നു. അപ്പുവിൻ്റെ ടീമുകാരാണ് കൊന്നിരിക്കുന്നത്. അവിടെ റിട്ടേൺ അയച്ചു ബാക്കി എല്ലാവർക്കും ഓരോ കില്ലുണ്ട്. ഫോക്സ് ഗാങ്ങാരാണ് ഇപ്പോൾ അവിടേക്ക് അടിച്ചുകൊണ്ടിരുന്നത്. നോക്കിട്ട് ആ ഫോക്സ് ഗാങ്ങാർ ആരൊരാളെ തീർത്ത് ആരാളത് ടി ഡി എസ്സുകാരാണ്. ടി ഡി എസ്സുകാർ രണ്ടെണ്ണം ഉണ്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ മണ്ണാച്ചൻ ബാഗൊക്കെയാണ് ഇട്ടടക്കുന്നത്. മുഖം കാണുന്നില്ല. അല്ല, മറ്റേ ഈ അടുത്ത് ഇവൻറ്റ് കൊടുത്താന്ന് തോന്നുന്നുണ്ട്. അല്ല, ഫസ്റ്റ് അല്ല, ലൈറ്റ് പാസ് ആണോ? ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. മുഖം കാണിക്കുന്നില്ല. അല്ല തോന്നുന്നു ഈ അടുത്ത് ഇവൻറ്റ് കൊടുത്തത് സാധനമാണെന്ന് തോന്നുന്നുണ്ട്. ബാക്കിൽ അടിയുണ്ട്. അല്ല, ഫസ്റ്റ് ലൈറ്റ് പാസ് അല്ല, ഈ അടുത്ത് ഇവൻറ്റ് കൊടുത്ത സാധനമാണ്.
ബോക്സ് ഞങ്ങൾ ആ 3 കിലോ 2 കിലോ അടിച്ചിരിക്കുന്നു. നല്ലൊരു ടീം സപ്പോർട്ടാണ് ബോക്സ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 3 3 6 കിലോ അടിച്ചിരിക്കുന്നു. ഒരു ആ ബ്രോ പറ സച്ചി ബ്രോ അല്ലേ പറയുന്നേ? സച്ചിൻ സച്ചിനെ പറ. ഹലോ ബ്രോ, എടാ നമ്മുടെ അത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അതൊക്കെ അയച്ചരാ. ഇപ്പം ആ ലോഗിന് അയച്ചരാൻ പറ്റിയ അവസ്ഥയല്ലടാ നമ്മുടെ അടുത്ത്. ഞാൻ പോലും ടോപ്പപ്പ് ചെയ്യല്ല, പൈസ ഇല്ല കാര്യമായിട്ട്. ഫ്രീ ഫയറിൽ ടോപ്പപ്പ് ചെയ്യല്ല. നമ്മളെ അണ്ടർ ഫോക്സ് ഒറ്റയ്ക്കാണല്ലോ, ഇനി ലൈഫ് കുറവാണ്. ഓ അപ്പോ ടീം അടിച്ചിട്ട്, ഓ അപ്പോഴും ടീം ബൂയ അടിച്ചു. അപ്പോൾ ടീം അപ്പാണെന്ന് ബൂയ അടിച്ചല്ലോ ടോപ്പ് കില്ല് 4 പേരാണ്. അപ്പം ടോപ്പ് കോട്ട് കില്ല് അടിച്ചിരിക്കുന്നത് നമ്മുടെ ഡി ആർ ജിക്കാരാണ്. ടോപ്പ് കില്ലും അവരാണ് അടിച്ചിരിക്കുന്നത്. എനിക്കൊന്ന് 3ാമത്തെയും 4ാമത്തെയും അവരാണെന്ന്. ഇനി നമുക്ക് നോക്കാം. ഫോക്സ് ഗാംഗാർ 6 കില്ല് അടിച്ച് അവസാന സെക്കൻഡ് അവർ ആവുകയും ചെയ്തു. നല്ലൊരു മൂവ് ആയിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. പിന്നെ നമ്മുടെ എം എച്ച്കാർ 5 2 7 കില്ല് അടിച്ചിരിക്കുന്നു. എം എച്ച്കാർ മണി ഈസ്റ്റുകാർ ചിന്നാബായി 3rd അടിച്ച് 2 കില്ലേ ഉള്ളൂ. ബട്ട് ഡി ആർ ജിക്കാരാണെന്ന് ടോപ്പ് കില്ലടിച്ചിരിക്കുന്നത് ഏകദേശം 4 10 12 കില്ല് അടിച്ചിരിക്കുന്നു. ഒരു 12 കില്ലാണെന്ന് അവർ അടിച്ചിരിക്കുന്നത് ഡി ആർ ജിക്കാർ. ടോപ്പ് സ്കോട്ട് കില്ല് അവരാണ്. ടോപ്പ് കില്ല് അവർക്കാണ്. 5th പൊസിഷനേ കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെയാണ് സിദ്ധി ഇപ്പത്തെ. എന്നാൽ ഗൈസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ. എന്നാൽ ശരി, ഓക്കെ.